അളിയോ പുഷ്പൻ മാങ്ങാണ്ടി ബുക്കിന്റെ പുതിയ വ്ലോഗ്, പുതിയ വെള്ളച്ചാട്ടം, ഹിഡൻ സ്പോട്ടാ. എടാ ഇത് കൊള്ളാവോടാ. എടാ ആള് പുഷ്പൻ മാങ്ങാണ്ടി ബുക്കാ, പുള്ളിക്കാരന് സ്പോട്ട് തട്ടത്തില്ല. നല്ല രസം ഉണ്ടോ? എനിക്ക് പോകാൻ തോന്നുന്നു, നമുക്ക് പോയിട്ട് വന്നാലോടാ. 150 കിലോമീറ്ററല്ലേ ഉള്ളു, പോയിട്ട് വരാം. പോവാം. വാടകയ്ക്ക് എടുത്ത കാറാ, പെട്ടെന്ന് കേറും. എടാ പോകുന്ന വഴിക്ക് ആ തുണിക്കട നിർത്തണടാ. എന്താടാ? എടാ രണ്ട് തോർത്ത് വാങ്ങാനാടാ. അങ്ങനാണെങ്കിൽ രണ്ട് സോപ്പും ഒരു നിക്കറും ഒന്ന് മേടിക്കാം. ഓക്കേ. എടാ ഗൂഗിളിന്റെ ഈ തള്ള പറയുന്നേ അങ്ങോട്ട് പോവാനാ. എടാ അങ്ങോട്ട് കാറ് പോകത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ പൊന്നു മോനെ, ഈ ഹിഡൻ സ്പോട്ട് എപ്പോഴും ഒളിഞ്ഞു കിടക്കുമായിരിക്കും. അങ്ങോട്ട് കാറും വേണ്ടിയൊന്നും പോകത്തില്ല, നടന്നു തന്നെ പോണം. അതാണ് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ രീതി. എന്നാ പോവല്ലോ. രണ്ടു റബ്ബറും തോട്ടവും രണ്ട് പുഞ്ചയൊക്കെ കഴിഞ്ഞു. ഇത് എവിടാടാ? ഇത് എടാ അടുത്തെത്തി. ഇവിടെ എവിടെയാണ്? ആ അങ്ങോട്ട് അങ്ങോട്ട് വാ. ഇനി അങ്ങോട്ട് പോണോ? എവിടാടാ ഇത്? ആ പുഞ്ച ഉണ്ടോ? ആ പുഞ്ചക്ക് അപ്പുറം വാ. എടാ ഒത്തിരി പോണോടോ. വാങ്ങോട്ട്. എടാ ഇതിനകത്തൂടെ നടന്നു പോണോടാ. ആ ഇങ്ങോട്ട്. എടാ ഇത് എവിടാടാ അഖില്? ആ ആ എത്തി എത്തി. ഇത് തന്നെ ഇത് തന്നെ. എവിടെ? എടാ എവിടാടാ ഈ വെള്ളച്ചാട്ടം? എടാ വെള്ളച്ചാട്ടം ഇവിടെ ഇവിടെ എവിടെ ഉണ്ടാ വെള്ളച്ചാട്ടം? ഇവിടെ എവിടെയോ ഉണ്ട്. കിട്ടി, ഇപ്പൊ കിട്ടി ഹിഡൻ സ്പോട്ട്. കിട്ടി കിട്ടി കിട്ടി. കഴുതക്കാട്ടിലെ വെള്ളച്ചാട്ടം കാണാനാണോ നീ 150 കിലോമീറ്റർ എന്നെ വിളിച്ചോണ്ട് വന്നെ? എടാ നിനക്ക് തല കോളുണ്ട്. ആരാ ആരുടെ വീഡിയോ നീ കണ്ടു? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ ഞാൻ പോവാ. ഫോട്ടോയ്ക്കകത്ത് നല്ല വെള്ളച്ചാട്ടാ. അച്ഛൻ്റെ പോടാ, പോങ്ങോട്ട്. നിന്നിട്ടെ നിക്ക്. എന്തുവാടാ ഇവിടെ ഒരു വിശിഷ്ട പൂവുണ്ട്. എടാ വെറൈറ്റി സാധനമാണ്. ഇവിടെ അടുത്ത് തന്നെ പോയി കണ്ടാലോ. നല്ലതാണോ? അടിപൊളി സാധനമാ. ആ ബാ ഷിബു കരാട്ട് കൂടി പുള്ളി ഇറക്കിയതാ. ഇതാ ഞാൻ പറഞ്ഞ വിശിഷ്ട പൂ. കൊറച്ച് തീട്ടത്തിന്റെ മണം ഉണ്ടെന്നേ ഉള്ളു. എടാ അതെല്ലാം പറമ്പിലും ഉള്ളയാടാ, നമ്മുടെ അവിടെ ഉണ്ട്. എടാ ഇനി എവിടെയെങ്കിലും പോവാണ് ആലോചിച്ചും കണ്ടും പോയാ. ചുമ്മാ എഴുത്തി ആടി ചെയ്യണ്ട, എനിക്ക് വഴി ഇങ്ങനെ നടക്കാൻ. അളിയ വേറൊരു ഹിഡൻ സ്പോട്ട്, കൊല കായ്ക്കുന്ന തെങ്ങ്. അടുത്താ പോടാ. കൊള്ളാവോ? കാണിച്ച്. വെറൈറ്റി ആയിരിക്കും. പോയാലോ? അടുത്ത 55 കിലോമീറ്റർ ഉള്ളു. എന്നാ പോ, ഇവിടം വരെ എന്തായാലും വന്നില്ല. അങ്ങോട്ടൂടെ പോയിട്ട് വരാം. കൊലയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കൊച്ചേട്ടാ ഈ കൊല കായ്ക്കുന്ന തെങ്ങ് എവിടാ? എന്തുവാടാ കൊല കായ്ക്കുന്ന തെങ്ങ്? മക്കളെ അതൊക്കെ ഫേക്കാടാ, ഫേക്ക്. എന്റെ പൊന്നു മക്കളെ കഴിഞ്ഞ ദിവസം എടുത്ത് വന്നേക്കുന്ന വെണ്ട പൂത്ത വാഴ കാണാൻ ഇമാർക്കൊന്നും ഒരു ബോധവും ഇല്ലയോ? എന്റെ പൊന്നമ്മാവ ഇവന് പറഞ്ഞ മനസ്സിലാവണ്ടായോ? അമ്മാവൻ ഇത് കേക്കണം. കഴിഞ്ഞ ദിവസം ഔഷധ ഗുണമുള്ള വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോയി. എന്നിട്ടോ? എന്നിട്ടൊരു പശുവിനെ മൂട്ടിക്കൊണ്ട് നിർത്തിയിട്ട് പറയാ വായും പുറന്ന് നിന്നോ വെള്ളച്ചാട്ടം ഇപ്പൊ വരുമെന്ന്. എന്നിട്ടോ? എന്നിട്ടെന്തുവാ വായും തുറന്ന് നിന്ന്? ഔഷധ ഗുണമുള്ളതാണെങ്കിലോ? മക്കളെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തോ അമ്മാവ? എടാ നല്ല സ്വർണ്ണ കളറില് തേങ്ങ കായ്ക്കുന്ന തെങ്ങുണ്ട്, അത് വന്ന കാണിച്ചു തരാം. സ്വർണ്ണ കളറ് തേങ്ങ തേങ്ങ കണ്ടിട്ടില്ലല്ലോ. ഇല്ല വാ വാ കാണിച്ചു തരാം. വാ എടാ മക്കളെ കണ്ടറ, ഇതാടാ സ്വർണ്ണ കളറിലെ തേങ്ങ. കണ്ട കണ്ട ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോ. എടാ അത് മഞ്ഞ ചട്ടിട്ടുണ്ടെടുത്തിനെ തേങ്ങയിടാൻ വേണ്ടി കേറിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് മഞ്ഞ രണ്ട് കരിക്കും ഒരു കൂമ്പും സ്വർണ്ണ കളറിലെ. മാറാടാ നിങ്ങൾ വന്നേ. ഫോട്ടോ എടുത്തിട്ട് പോണോ? മക്കളെ കരിക്കല്ല വെള്ളക്കല്ല. അല്ല നോക്കണോ മക്കളെ? എടാ ഉള്ളത് പറയാലോ. ഇവിടെ അടുത്തേ
നല്ല പഞ്ഞി പോലത്തെ നല്ല പഞ്ഞി മുട്ടായ പോലത്തെ ഉഴുന്നോടെ സ്പോട്ട് ഉണ്ട്, പോയി കഴിച്ചാലോ? എന്നാ പിന്നെ കഴിക്കാം, നല്ല വിശപ്പും ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ പോയാലോ? ഓ ബാ, ഇവിടുത്തെ ഉഴുന്നോടെ ഉണ്ടല്ലോ, പഞ്ഞിക്കെട്ട് പോലാ, നാക്കിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, അരിഞ്ഞങ്ങ് ഇറങ്ങി അങ്ങ് പോകും. എക്സാക്ട്ലി, പഞ്ഞിക്കെട്ട് വന്നതുണ്ടോ? ഒരു കാര്യം ചെയ്യും, നോവിക്കാതെ പതിയെ കൈട്ട് വെക്കോ, അലിഞ്ഞു പോവേ. നമുക്ക് ഈ മരം മുറിക്കുന്ന ഒരു മെഷീൻ വാടക എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാലോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ പോയേ, ഞാൻ പോവാ. എടാ ഉളിയും ചുട്ടിയും കൂടെ വാടക എടുക്കാം, അപ്പോൾ അടയ്ക്ക് കൊടുക്കൂ. എടാ അത് ഫെയിലായ പോട്ട്, വേറൊരു കിട് വൈറ്റും ഉണ്ട്. എന്തുവാടാ? പൊട്ടറ്റോ ചില്ലി, എടയ്യാ ഷവർമ്മ, ഷവായി, അൽഫാം, അതൊന്നും ഈ പൊട്ടറ്റോ ചില്ലിക്ക് വേണ്ടില്ലേ? ഒന്നുമല്ല, റേറ്റും കുറവാണ്. നമ്മുടെ ഒരു വെട്ടിക്കല ഉണ്ട് അടുത്ത്, അവിടെ കിട്ടുകയും ചെയ്യും. പോയാലോ? ഫേമസ് ആ, നീ ഇങ്ങോട്ട് വാ. പോവല്ലേ, ഇവിടുന്ന് ഒരു 70 കിലോമീറ്ററേ ഉള്ളൂ, നീ ഇങ്ങോട്ട് വന്നേ. അല്ല പോവാ, വാ കാർ എടുത്തോ. ഇതാണ് മോനെ ഞാൻ പറഞ്ഞ സ്പോട്ട്. ആണോ? ആ പച്ചട്ടാ, ഒരു പൊട്ടട്ടാ ചില്ലി. കറക്റ്റാ, പൊട്ടറ്റയും ഉണ്ട് ചില്ലിയും ഉണ്ട്. കൊച്ചേട്ടാ ഇതൊന്ന് വേവിച്ചു തരാൻ പറ്റുമോ? വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് വേവിച്ചു തന്നെടാ പിള്ളേരെ. എടാ നമുക്ക് ഈ കിഴങ്ങ് വീട്ടിൽ കൊണ്ട് പിഴിയും കഴിച്ചല്ലോ, കയ്യിലാണെങ്കിൽ മുളകൊക്കെ ഉണ്ട്. നടക്ക് നടക്ക്. എടാ എന്റെ വേറെ മതി മതി മതി, വേറെ സ്പോട്ട് ഉണ്ടെന്നല്ലേ പറയാൻ വരുന്നേ? ഇത്രയും നേരം നീ സ്പോട്ട് ഉണ്ടാക്കി, ഇനി ഞാനൊരു സ്പോട്ട് പറയാം, അങ്ങോട്ട് അങ്ങ് പോവും. ഓക്കെ ഓക്കെ പോ. എടാ നമ്മൾ എങ്ങോട്ടാടാ പോന്നേ? നമ്മൾ തൂക്ക് കെട്ടി പാലം. അവിടെ എന്താ പ്രത്യേകത? അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 99 പേര് മരിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തു തരാം. തൂക്ക് കെട്ടി പാലം, നല്ല തൂക്ക. എടാ ഈ തൂക്ക് കെട്ടി പാലത്തിന് എത്ര കിലോമീറ്റർ ഉണ്ടോ? അടുത്താണ് ഒരു 15 കിലോമീറ്റർ. എടാ ഈ മലയും കൂടെ കേറി കഴിഞ്ഞുണ്ടല്ലോ, തൂക്ക് കെട്ടി പാലമായി. എന്നാ ബാ, അല്ലെങ്കിലേ ബാ പയ്യ നടക്കേശം എത്താറായി. ഇതൊരു അമ്മാവായിരിക്കും, അമ്മാവനോട് ചോദിച്ചു നോക്കാം. അമ്മാവ ഈ തൂക്കേട്ടി പാലം എവിടാ? തോക്കോ അമ്മാവ? തോക്കല്ല, തൂക്ക് തൂക്ക്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പാലം, തൂങ്ങിക്കിടക്കുന്ന പാലം. ഓ പാലപ്പം, എല്ലാ കടയൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാ തിന്നാൻ. ആ കൂടെ കഴിക്കാനേ, നിങ്ങൾ അച്ഛൻ വന്ന് തേങ്ങ തിരുമി തരുവോ? ഏ അച്ചാച്ചനും കൂടെ മേടിച്ചു തരുന്നു, എന്നാ വാ മേടിച്ചാ. വിശന്ന് മോനെ ചമ്മന്തി ഇവിടെ ഇവിടെ പുഴുങ്ങി ഒരു മുളച്ചായ കൂടെ, കുരുമുളകൊക്കെ ഇട്ട് ഇതാണ് ഞാൻ പറഞ്ഞ തൂക്കെട്ടി പാലം. എടാ ആദ്യമായിട്ട് നമ്മള് പറഞ്ഞ സ്പോട്ട് എത്തിയ കറച്ച് പാലം. അതെ അതെ, നീ ഇനി വന്നേ കാര്യം പറയട്ടെ. ഇനി ബാ ബാ ബാ. എടാ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്, ഇവിടുന്നാണ് 99 പേര് വീണ് മരിച്ചത്, മനസ്സിലായോ? നീ ഇവിടെ കേറി ഇന്നേ, നോക്ക് നോക്ക് നല്ലോണം നോക്ക്, എത്തി നോക്ക്. 99 പേര് അവിടെ ഉണ്ടോ? 99 പേര് അവിടെ ഉണ്ട്, ഇപ്പൊ 100 ആക്കാം കേട്ടോ. ഓ കുഞ്ഞുനാള് തൊട്ട് തുടങ്ങിയതാ അവന്റെ കഴപ്പ്. ഓ അക്കള്ളേ അങ്ങനെ അങ്ങ് പോയാലോ, അപ്പാപ്പന് അപ്പം മുട്ടക്കറി ഒന്ന് മേടിച്ചതാടാ. അതിനെന്താ മേടിച്ചാരോ? അമ്മാണെങ്കി വന്നാട്ടെ. ആ 101.